ഇന്ത്യൻ പൗരനും ഇന്ന് കയ്യിൽ സൂക്ഷിക്കേണ്ട പ്രധാന രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. പല സർക്കാർ സ്വകാര്യ മേഖലാ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയാണ് ആധാർ എന്ന് പറയുന്നത്. അതേസമയം നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ ചോരുവാൻ ഇടയായാൽ അത് നിങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏറെ ശ്രദ്ധാലുവായിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് UIDAIയുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ ആധാർ കാർഡ് മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക എന്നതാണ്. ശേഷം ആധാർ സർവീസസ് എന്ന ഓപ്ഷനിൽ നിന്നും ആധാർ ഓതന്റിഫിക്കേഷൻ ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ ആധാർ നമ്പറുടെ സെക്യൂരിറ്റി കോഡും ചോദിക്കും. ജനറേറ്റ് OTP എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നൽകണം. OTP നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഓതന്റിക്കേഷൻ ഹിസ്റ്ററി കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സേവനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് 1947 എന്ന UIDAIയുടെ എമർജൻസി നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് പരാതി സമർപ്പിക്കാവുന്നതാണ്. help@uidai.gov.in എന്ന ഇമെയിൽ വിലാസത്തിലും പരാതി നൽകാവുന്നതാണ്. കൂടാതെ ആധാർ കാർഡിലെ വിലാസം ഇനി എളുപ്പത്തിൽ പുതുക്കുവാനും സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന നൂലാമാലകളും ആശയക്കുഴപ്പങ്ങളും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിലും വേഗത്തിലും ആധാർ കാർഡിലെ വിലാസം പുതുക്കുവാൻ സാധിക്കുന്ന സംവിധാനമാണ് യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി നൽകിയിരിക്കുന്ന ഡയറക്റ്റ് ലിങ്കിലൂടെ ആധാർ കാർഡ് ഉടമകൾക്ക് എളുപ്പത്തിൽ വിലാസത്തിൽ മാറ്റം വരുത്താം. ഇക്കാര്യം ട്വിറ്ററിലൂടെ UIDAI പങ്കുവച്ചിട്ടുമുണ്ട്. ഒപ്പം ആധാർ കാർഡ് ഉടമകൾക്കായി ഡയറക്റ്റ് ലിങ്കും UIDAIയെ നൽകിയിട്ടുമുണ്ട്. SSUP.UIDAI.gov.in/SSUP/ എന്നതാണ് ലിങ്ക്. ഇതിലൂടെ ആധാർ കാർഡ് ഉടമകൾക്ക് നേരിട്ട് വിലാസത്തിൽ മാറ്റം വരുത്തുവാനും KYC വിവരങ്ങൾ പുതുക്കി നിലനിർത്തുവാനും സാധിക്കും. ഇത് വ്യക്തമായി വിവരിച്ചുകൊണ്ടുള്ളതാണ് UIDAIയുടെ ട്വിറ്റർ സന്ദേശം. ഓൺലൈനായി ഈ സ്വയം സേവനം ഉപയോഗപ്പെടുത്തുമ്പോൾ ചില രേഖകളും നിങ്ങൾക്ക് ആവശ്യമാണ്. UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 32 തരം രേഖകൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ വിലാസം പുതുക്കുന്ന പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ. പാസ്പോർട്ട്, പാൻ കാർഡ്, റേഷൻ കാർഡ് അല്ലെങ്കിൽ PDS ഫോട്ടോ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയാണ് ഈ 32 തിരിച്ചറിയൽ രേഖകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവ. എങ്ങനെയാണ് ഓൺലൈനായി ആധാർ കാർഡിലെ വിലാസം പുതുക്കുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. ആദ്യം SSUP.UIDAI.gov.in/SSUP/ എന്ന ഡയറക്റ്റ് സെൽഫ് സർവീസ് അപ്ഡേറ്റ് പോർട്ടലിൽ ലോഗ് ചെയ്യുക. ശേഷം എളുപ്പത്തിൽ ബാക്കി പ്രക്രിയകൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കാം. ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം 12 അക്ക UID നമ്പർ നൽകാം. തുടർന്ന് സെക്യൂരിറ്റി കോഡ് അല്ലെങ്കിൽ ക്യാപ്ചർ കോഡ് നൽകണം. അതിനുശേഷം സെൻഡ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആധാറുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP നമ്പർ ലഭിക്കും. ലഭിച്ച OTP നമ്പർ നൽകുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ വിവരങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ദൃശ്യമാകും. ശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.